ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ മുൻപേ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഫോർമുലാസും ഫംഗ്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഇൻവോയ്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി നിങ്ങൾക്ക് ഫോർമുലാസും ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടെംപ്ലേറ്റ്, അതായത് ഇതിൽ നമ്മൾ ഫോർമുലാസ് വേണ്ട, ഫംഗ്ഷൻസ് വേണ്ട, ഒന്നും വേണ്ട, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ നിങ്ങൾക്ക് കാണാം മോർ ടെംപ്ലേറ്റ്സ് എന്നല്ലേ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ സെർച്ച് ഫോർ ഓൺലൈൻ ടെംപ്ലേറ്റ്സ് എന്നുള്ളതിൽ ഇൻവോയ്സ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യാം. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഫോർമുലയോ ഒരു ഫംഗ്ഷൻസോ ഒന്നും തന്നെ നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് വരുന്നത്. ഇവിടെ ഇൻവോയ്സ് എന്നുള്ളത് നമ്മുടെ ഇൻവോയ്സ് നമ്പറാണ്. കമ്പനി നെയിം എന്നുള്ളടത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റും എഡിറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി നെയിം കൊടുക്കാം, അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എ വി ടെക് ആൻഡ് ട്രാവൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എ വി ടെക് ആൻഡ് ട്രാവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം, അഡ്രസ്സ് മാറ്റാം. എല്ലാം ടെക്സ്റ്റ് ബോക്സിലാണുള്ളത്. സോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. ഇതിലിപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങളുടെ ഐറ്റം എന്താണോ അതിവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് എമൗണ്ട് മാത്രം മാറ്റിയിട്ട് കാണിച്ചു തരാം. എന്താണ് സംഭവിക്കാൻ നോക്കാം. 100 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് എൻറ്റർ അടിക്കുന്നു. കണ്ടോ, നെക്സ്റ്റ് ഒരു എമൗണ്ട് കൂടി കൊടുത്ത് കാണിച്ചു തരാം. 250 എന്ന് ഞാൻ എൻറ്റർ ചെയ്യാണ്. എൻറ്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ ടോട്ടലൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ എത്ര പെർസെൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാം. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവോയ്സ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇൻവോയ്സ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തു. ദെൻ എൻറ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ഇഷ്ടംപോലെ ബിൽ ടെംപ്ലേറ്റ്സ് കാണാം. അപ്പം അതിൽ നിന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്ന്, അതായത് നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു ബില്ലുണ്ടല്ലോ, ആ ഒരു സംഭവം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, അഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബില്ലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഐറ്റം 1 എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. ഐറ്റം 1, ദെൻ നമ്മുടെ ബില്ല് 344 എന്ന് പറഞ്ഞിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഐറ്റം 2, എഗെയിൻ ഒരു 543 എന്ന് പറഞ്ഞ് എൻറ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ താഴേക്ക് നമുക്ക് നോക്കാം. താഴേക്ക് നമ്മൾ ടോട്ടൽ കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിലെന്താണ്, നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടാവും ഡോളർ സിമ്പിളാണുള്ളത് അല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ 1, അതായത് നമ്മുടെ ഫോർമാറ്റ് സെൽസിനുള്ള ഓപ്ഷൻ എടുക്കുക. കൺട്രോൾ 1 എടുക്കുമ്പോൾ നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ പോയിട്ട് അക്കൗണ്ടിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സിമ്പിൾ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഐ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ INR വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എമൗണ്ട് കംപ്ലീറ്റും എന്താണ് INR മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, കണ്ടോ INR 887 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ആണിത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.